ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പൗർവേഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കൂടാരങ്ങളിൽ പാർത്ത എന്നുള്ള ഈ ദൈവവചന ചിന്തകളിലേക്ക് ഒരിക്കൽ കൂടെ വരുവാൻ കർത്താവ് നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് പങ്കിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ചിന്ത രണ്ട് യൂതന്മാരെക്കുറിച്ചാണ്. യൂതയെ നിങ്ങൾക്കെല്ലാം അറിയാം, ഇസ്കരിയോത്ത യൂത. കർത്താവിനെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂതയാണ് എല്ലാവർക്കും അറിയാവുന്ന യൂത. ലോകം എങ്ങുമുള്ള എല്ലാ മനുഷ്യർക്കും, ക്രിസ്ത്യാനികൾക്കും അല്ലാത്തവർക്കും എല്ലാം ഈ യൂതയെ അറിയാം. യൂതയുടെ പേരുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഭാഷയിൽ ഒത്തിരി പ്രയോഗങ്ങൾ തന്നെ ഉണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ വ്യത്യസ്തരായ പല യൂതന്മാരുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ 6 യൂതന്മാരുണ്ട്. എല്ലാവരെ കുറിച്ചും വിശദമായ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ 2 യൂതന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആളാണ് ഇസ്കരിയോത്ത യൂത. രണ്ടാമത്തെ യൂതയുടെ പേര് തദ്ദായി എന്ന യൂത. അങ്ങനെയാണ് ആ യൂതയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 യൂതന്മാരെ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം എന്ന് പറയുവാനൊക്കത്തില്ല. യൂതയെക്കുറിച്ച്, യൂതയുടെ ജീവിതത്തിൽ വന്നുപോയ തകർച്ചയുടെ കാരണങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ചിന്തയാണിത്. യൂത എന്ന വാക്കിന് സ്തുതി എന്നാണ് ഒരർത്ഥം, മറ്റൊരർത്ഥം യഹോവ നയിക്കുമെന്നാണ്. അപ്പോൾ യൂത എന്ന വാക്കിൻ്റെ ആ സ്തുതി എന്ന അർത്ഥവും യഹോവ നയിക്കുമെന്നുള്ള അർത്ഥവും നല്ല അർത്ഥങ്ങളാണ്. പക്ഷേ നമുക്കിപ്പോൾ യൂത എന്നുള്ള വാക്ക് കേട്ടാൽ ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാൻ തോന്നത്തില്ല. അല്ലെങ്കിൽ ദൈവത്താൽ നയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യൂതയെന്ന് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല. തന്നെയുമല്ല, നല്ല അർത്ഥമുള്ള പേരാണെങ്കിലും ഈ പേരാരും തങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്യാറില്ല, ഇടാറുമില്ല. കാരണം ഇസ്കരിയോത്ത യൂത ആ പേരിൻ്റെ അർത്ഥത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്തതുകൊണ്ട് ആ പേര് തന്നെ ഒരു ശാപഗ്രസ്തമായ പേരായി മാറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് വാസ്തവം. എത്ര മനോഹരമായ അർത്ഥമാണ് അതിനുള്ളത്, സ്തുതി എന്നുള്ള അർത്ഥം, യഹോവ നയിക്കുമെന്നുള്ള അർത്ഥം. ഇത് രണ്ടും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ തകർച്ചയുടെ കഥയാണ് യൂതയുടെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. വേദപുസ്തകത്തിലെ പല ആളുകളുടെയും പേര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ പേരിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കും. എബേസ് എന്നുള്ള മനുഷ്യൻ, എബേസിൻ്റെ കഥ നമുക്കറിയാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എബേസ്, എബേസ് ഒരു വ്യസനപുത്രനായാണ് ജനിച്ചത്. അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്, വ്യസനപുത്രൻ. പക്ഷേ അതിരുകളെ വിശാലമാക്കുന്ന അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് എബേസിൻ്റെ ജീവിതം കൊണ്ട് അവൻ്റെ പേരിൻ്റെ അർത്ഥം മാറ്റിമറിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഗിദയോനെ കുറിച്ച് നമുക്കറിയാം, അവന് പരാക്രമശാലി എന്നാണ് പരിശുദ്ധാത്മാവ് അവനെ വിളിക്കുന്നത്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് അവനെ വിളിക്കുന്ന ഒരു വിളി ഇന്ന് നമ്മെ ഓരോരുത്തരെയും, നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ഇട്ട പേരിൽ ദൈവം വിളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ദൈവം നമ്മെ ഒരു ഓമനപ്പേര് ചൊല്ലി വിളിക്കുകയാണെങ്കിൽ, ഒരു വിശേഷണം ചേർത്ത് വിളിക്കുകയാണെങ്കിൽ, ഒരു വിശുദ്ധൻ എന്നുള്ള വിളി നമുക്ക് ലഭിക്കുമോ? ഒരു സത്യക്രിസ്ത്യാനി എന്നുള്ള വിളി നമുക്ക് ലഭിക്കുമോ? പലപ്പോഴും നമ്മുടെ പേരിൻ്റെ, നല്ല മനോഹരമായ പേര് നമുക്കുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥത്തിൻ്റെ പൂർണ്ണത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 3 അധ്യായത്തിൽ നമ്മൾ കാണുന്ന സർദീസിലെ സഭയെക്കുറിച്ച് നമുക്കറിയാം. സർദീസിലെ സഭയ്ക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ അവൻ എന്ത് ചെയ്യുക, മരിച്ചവനാണ്. രസകരമായി തോന്നുന്ന കാര്യമാണത്. ജീവനുള്ളവനാണ് പേര്,
പക്ഷെ മരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഫലത്തിൽ ആ പേരുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥ. അങ്ങനെ വേദപുസ്തകത്തിൽ പല പേരുകളും പല ആളുകളെ കുറിച്ചും സവിശേഷമായ പ്രത്യേകമായ വിളി അല്ലെങ്കിൽ അവർക്ക് ചില വിശേഷണങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തധികം വിശദീകരിക്കുന്നില്ല. യൂദയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് യൂതന്മാരെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ രണ്ട് യൂതന്മാരുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 6 യൂതന്മാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ രണ്ട് ശിമോനുണ്ടായിരുന്നു, രണ്ട് യാക്കോബ് ഉണ്ടായിരുന്നു, രണ്ട് യൂതയുണ്ടായിരുന്നു. ഒരേ പേരുള്ള ശിഷ്യന്മാർ. എന്നാൽ അവർക്കെല്ലാം പ്രത്യേക വിശേഷണങ്ങളും അവരെ എല്ലാം വ്യത്യസ്തമായ പേരുകളിലുമൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഒരാളാണ് ഈ യൂതന്മാരിൽ, രണ്ട് യൂതന്മാരിൽ ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്കരിയോത്ത യൂത. അടുത്തയാളാണ് തദ്ദായി എന്ന യൂത. ഇവർ രണ്ടും വ്യത്യസ്തമായ ജീവിതാവസാനമുള്ളവരാണ്. ഒരാൾ തൻ്റെ പേരിൻ്റെ അർത്ഥം പൂർത്തീകരിച്ചപ്പോൾ മറ്റൊരാൾ തൻ്റെ പേരിന് അർത്ഥത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ചുംബനം എന്ന് പറയുന്നത് ഏറ്റവും പരിപാവനമായ ഒരു കാര്യമായിട്ടാണ്, നമ്മളെ സ്നേഹത്തിൻ്റെ മുദ്രയാണ് ചുംബനം. ആ സ്നേഹത്തിൻ്റെ മുദ്ര കൊണ്ട് ഗുരുവിനെ ഒറ്റിക്കൊടുത്തവനാണ് ഇസ്കരിയോത്ത യൂത. എത്ര നിരാശാജനകമായ ഒരു ചരിത്രമായി ഇസ്കരിയോത്താവിൻ്റെ ചരിത്രം മാറിപ്പോയി. എന്നാൽ രണ്ടാമത്തേത് യൂത, തദ്ദായി എന്ന് പറയുന്ന യൂത, അവനെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അവൻ ജീവിതം കൊണ്ട് തൻ്റെ പേരിന് അർത്ഥം ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ്. അതിൻ്റെ അർത്ഥത്തിൻ്റെ പൂർണ്ണത അവൻ്റെ ജീവിതം കൊണ്ട് അവൻ കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് തദ്ദായി എന്ന യൂത. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ നമ്മൾ ഈ തദ്ദായിയെ കാണുന്നുണ്ട്. അവിടെ തദ്ദായി കർത്താവിനോട് ചോദ്യം ചോദിക്കുകയാണ്. നമുക്കറിയാം ഈ 14 അധ്യായത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ അന്ത്യാത്താഴം അല്ലെങ്കിൽ പെസഹ ആചരിച്ച ശേഷം തൻ്റെ ശിഷ്യന്മാരുമായി നടത്തിയ സുദീർഘമായ സംഭാഷണമാണ് ആ സമീപ അധ്യായങ്ങളെല്ലാം 13 മുതലുള്ള അധ്യായങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. അവിടെ ശിഷ്യന്മാർ ചോദ്യങ്ങൾ, ധാരാളം ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിൽ പത്രോസ് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവ് നീ എവിടെ പോകുന്നു? തോമസ് ചോദിച്ചു, നീ പോകുന്നിടത്തായിട്ടുള്ള വഴി എങ്ങനെ അറിയും? ഫിലിപ്പോസ് ചോദിച്ചു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഇങ്ങനെ കർത്താവിനോട് നിരവധി ചോദ്യങ്ങൾ ഈ 13-14 അധ്യായങ്ങളിലൊക്കെയായി ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അവർ വളരെ അടുത്ത്, മറ്റ് ജനക്കൂട്ടത്തിൻ്റെ ബാഹുല്യമൊന്നുമില്ലാതെ ഒന്നിച്ചിരിക്കുന്ന ആ ശിഷ്യന്മാരുടെ ഗുരുവിൻ്റെയും ഏറ്റവും അടുത്ത് ഇടപഴകുന്ന സന്ദർഭമാണത്. തൻ്റെ ജീവിതം ഈ ഭൂമിയിലേത് ഏകദേശം അവസാനിക്കുവാൻ പോവുകയാണെന്നറിയുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ശുശ്രൂഷയെ പകർന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ പുതിയ ഒരു ദൗത്യവുമായി ഏൽപ്പിച്ച് പുറത്തേക്ക് വിടുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി സുദീർഘമായി കാര്യങ്ങൾ സംസാരിക്കുന്ന നിമിഷങ്ങളാണത്. അപ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാരെല്ലാം കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വേറെയും വേദപുസ്തകത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച ഒത്തിരി പേരെ നമുക്കറിയാൻ സാധിക്കും. ഒരാൾ നിക്കോദിമോസാണ്. നിക്കോദിമോസിനെ നമുക്കറിയാം. നിക്കോദിമോസ് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്. അവരുടെ ആ സംഭാഷണത്തിനിടയിൽ നിക്കോദിമോസ് ചോദിക്കുകയാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും കയറിയിട്ട് വേണോ വീണ്ടും ജനിക്കാൻ? ആ വീണ്ടും ജനനമെന്നുള്ള കാര്യം അവനെ തിരിച്ചറിയുവാൻ സാധിക്കാതെ വരുമ്പോഴുള്ള വളരെ ബാലിശമായൊരു ചോദ്യമായിട്ട് നമുക്കത് കരുതാമെങ്കിലും സുവിശേഷം കാച്ചിക്കുറുക്കി ഉത്തരം അതിൻ്റെ ഉത്തരം പറഞ്ഞ് വരുന്ന കർത്താവ് നിക്കോദിമോസിനോടാണ് സുവിശേഷം കാച്ചിക്കുറുക്കി പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷം 3:16 വാക്യം നിക്കോദിമോസിനോടുള്ള സംസാരത്തിനിടയിലാണ് കർത്താവ് പറയുന്നത്. അപ്പം നിക്കോദിമോസിന് അന്നേരം ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും നിക്കോദിമോസിൻ്റെ ജീവിതത്തിൽ അവൻ അവസാന ഘട്ടത്തിൽ ഇത് മനസ്സിലാകുകയാണ്. അങ്ങനെ അവൻ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് നിക്കോദിമോസ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു. ക്രൂശിൽ ജീവൻ വെടിഞ്ഞ ക്രിസ്തുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങുവാൻ വരുന്ന അരിമത്യക്കാരനായ ജോസഫിനെയും
നിക്കോദിമോസിനെയുമാണ് നമുക്ക് രണ്ടുപേരെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഓർക്കുക, ഒന്നും കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാതെയാണ് ഈ ഡെഡ് ബോഡി ഏറ്റുവാങ്ങുവാനായി നിക്കോദിമോസ് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് പലപ്പോഴും പലതും കിട്ടുമെന്ന് വിചാരിച്ച്, രോഗസൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ച്, അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ച്, സ്വസ്ഥതയുള്ള ജീവിതം കിട്ടുമെന്ന് വിചാരിച്ച്, സാമൂഹ്യമായി നല്ലൊരു ചുറ്റുപാട് ലഭിക്കുമെന്ന് വിചാരിച്ച്, നിത്യത ലഭിക്കുമെന്ന് വിചാരിച്ച്, സ്വർഗം ലഭിക്കുമെന്ന് വിചാരിച്ച്, ഇങ്ങനെ പല കാരണങ്ങളാലാണ് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പലരും വരുന്നത്. എന്നാൽ നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ സമൂഹത്തിൽ മാന്യനായിരുന്നു, അവന് പ്രധാനപ്പെട്ട സ്ഥാനമുള്ളവനായിരുന്നു, അവൻ കർത്താവിൻ്റെ കൂട്ടത്തിൽ നടന്നവനല്ല, എന്നാൽ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ച വ്യക്തിയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞെങ്കിലും അവനത് അന്നേരം മനസ്സിലായില്ലെങ്കിലും കർത്താവ് അവനോട് സംസാരിച്ചത് അവൻ്റെ ഉള്ളത്തിൽ രൂപാന്തരം വരുത്തുന്ന വചനങ്ങളായി മാറി. അതുകൊണ്ട് അവൻ കർത്താവ് ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓർക്കുക, അവനിൽ നിന്ന് ഒരു അത്ഭുതവും പ്രതീക്ഷിക്കാനില്ല എന്ന് ലോകം കരുതുമ്പോൾ, അവൻ്റെ വായിൽ നിന്ന് ഒരു ലാവണ്യവാക്കും വരത്തില്ല എന്ന് എല്ലാവരും വിധി എഴുതി കഴിഞ്ഞപ്പോൾ, അവൻ്റെ ജീവൻ അവനെ വിട്ടുപോയപ്പോൾ, എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനായി, എല്ലാവരാലും അപമാനിക്കപ്പെട്ടവനായി, ശാപഗ്രസ്തമായ ഒരു മരണം വഹിച്ചു കഴിഞ്ഞിരിക്കുന്ന ആ മൃതശരീരം ഏറ്റുവാങ്ങുവാനായി ഈ നിക്കോദിമോസ് കടന്നു വരുന്നെങ്കിൽ, അവൻ കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം അവന് ബോധ്യമായത് കൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകാം. ആ ചോദ്യങ്ങളുമായി ഇന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിർണായക സമയത്ത് അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിൻ്റെ അടുത്ത് ഉത്തരം തേടി വന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും. പീലാത്തോസ് അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, പരീശന്മാരവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ശമര്യാസ്ത്രീ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചോദിക്കുവാൻ സവിശേഷമായൊരു ചോദ്യം നമുക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള ഉത്തരം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തോമസിനെ പോലെ വഴിയെങ്ങനെ അറിയുമെന്നുള്ള ചോദ്യം, പത്രോസിനെ പോലെ കർത്താവെ നീ എവിടേക്ക് പോകുന്നു എന്ന ചോദ്യം, ഫിലിപ്പോസിനെ പോലെ പിതാവിനെ കാണിച്ചു തരണമെന്നുള്ള ചോദ്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി ഒരു ചോദ്യം നമ്മുടെ കർത്താവിനോട് ചോദിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ തിരിച്ചു വരട്ടെ യൂദയിലേക്ക്. യൂദ, തദ്ദായി എന്ന് പറയുന്ന ഈ യൂദ കർത്താവിനോട് ചോദിക്കുകയാണ്. അവനൊരു ചോദ്യമായി മാറുക കർത്താവിൻ്റെ മുൻപിൽ. ഇന്ന് ആരെങ്കിലും കർത്താവിൻ്റെ മുൻപിൽ ഒരു ചോദ്യമായി മാറുന്നുണ്ടെങ്കിൽ, തദ്ദായിയെ പോലെ ഒരു ചോദ്യമായി മാറുന്നുണ്ടെങ്കിൽ, നിനക്കുള്ള ഉത്തരമായി ക്രിസ്തു നിന്റെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേകർക്ക് ഉത്തരമായി മാറുവാൻ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. ഇങ്ങനെ യൂദയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, ഇസ്കരിയോത്ത യൂദയെക്കുറിച്ചാണല്ലോ പ്രധാനമായിട്ടും വേദപുസ്തകത്തിൽ യൂദ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നത്. ആ യൂദയെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യൂദ ഭാഗ്യമുള്ളവനാണ്. എങ്ങനെ? കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരിൽ ഒരാളാകുവാൻ ഭാഗ്യം ലഭിച്ചവനായിരുന്നു യൂദ. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഈ വചനം കേൾക്കുവാൻ നിങ്ങൾ ഭാഗ്യം ലഭിച്ചവനാണ്, അല്ലെ? ഭാഗ്യം ലഭിച്ചവളാണ്. കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, അത്ഭുതങ്ങൾ കാണുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനൊക്കെ യൂദയ്ക്ക് ഭാഗ്യം ലഭിച്ചു. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ആ പെസഹായുടെ അന്ന് രാത്രിയിൽ അവൻ്റെ ഹൃദയവും അവനെന്ത് ചെയ്യുവാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും യേശു അവൻ്റെ പാദം കഴുകിയത് കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്, യേശു യൂദയുടെ പാദം കഴുകി. അവസാനത്തെ ആ പെസഹ ആചരിക്കുമ്പോൾ യൂദ കർത്താവിൻ്റെ മാറോട് ചാരിയിരിക്കുകയാണ്. ഒരു വശത്ത് യൂദയും ഒരു വശത്ത് യോഹന്നാനും ഇരിക്കുന്നു. യേശു ഉള്ളം കലങ്ങിയാണ് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13:21 നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ ഉള്ളം കലങ്ങി സംസാരിക്കുക. നമ്മുടെ കർത്താവ് ഉള്ളം കലങ്ങി സംസാരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
യേശുവിൻ്റെ കൂടെ നടന്നു, സഭയിൽ അംഗമായി ദീർഘനാളുകൾ ആരാധിച്ചു. ഇതൊക്കെ നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ യേശുവിൻ്റെ മനസ്സറിയുന്ന ഒരു വ്യക്തിയായി നീ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3.5 വർഷങ്ങൾ കർത്താവിൻ്റെ കൂടെ നടന്ന യൂദ, 3.5 വർഷങ്ങൾ കർത്താവ് പറഞ്ഞത് മുഴുവൻ കേട്ട യൂദ, അവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ മനസ്സറിയുവാൻ അവന് സാധിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞീന്തിച്ചേ. യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? യേശു നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? യേശുവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ദൈവ കുടുംബത്തിൽ അംഗമാകുമ്പോൾ, ദൈവത്തിന് അവനെക്കുറിച്ച്, ക്രിസ്തുവിന് അവനെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂദയുടെ ജീവിതത്തിൽ അവൻ കർത്താവിനോട് കൂടെ നടന്നു, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, അതിൻ്റെ എല്ലാം ഭാഗമായി. തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള ഭാഗ്യം അവന് ലഭിച്ചു. അവൻ കർത്താവിൻ്റെ സമീപേയിരിക്കുന്നവനായിരുന്നു, കൂട്ടത്തിൽ പ്രാധാന്യമുള്ളവനായിരുന്നു, അവരുടെ പണസഞ്ചി കൈകാര്യം ചെയ്യുന്നവനായിരുന്നു. ഖജാൻജി എന്ന ട്രഷറർ എന്ന ചുമതല അവന് കൊടുത്തപ്പോൾ തന്നെ കർത്താവ് അവനെ അധികമായി സ്നേഹിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഒരു ചുമതല അവനവിടെ ഉണ്ടായിരുന്നു, ഒരു സ്ഥാനം അവനുണ്ടായിരുന്നു, പ്രാധാന്യം അവനുണ്ടായിരുന്നു. പക്ഷേ ആ പ്രാധാന്യമെല്ലാം ഉള്ളപ്പോഴും, അവൻ ഇതിൻ്റെ എല്ലാം ഭാഗമായിരിക്കുമ്പോഴും യേശുവിൻ്റെ മനസ്സറിയുവാൻ അവന് സാധിച്ചില്ല. പള്ളിയിൽ പ്രാധാന്യം നമുക്കുണ്ടാകാം, നമ്മൾ പള്ളിയിലെ പ്രധാനിയായിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പാസ്റ്റർ ആയിരിക്കാം. ജീവിതത്തിൻ്റെ ഏത് രംഗത്തും പ്രാധാന്യം ലഭിക്കുന്ന ഒരു വ്യക്തിയാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ മനസ്സറിയുന്നവരാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ഒരു കാര്യം യൂദയെക്കുറിച്ച് പറയുവാനുള്ളത്, 3.5 വർഷം ഇവൻ ട്രസ്റ്റി ആയിട്ട് നടന്നു. ആ 3.5 വർഷവും എൻ്റെ ചിന്തയിൽ അവൻ ഈ സ്തോത്രകാഴ്ച പാത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇവരുടെ സമ്പാദ്യത്തിൽ നിന്ന്, അവരുടെ വരുമാനത്തിൽ നിന്ന്, അവരുടെ യേശു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ലഭിച്ച വകയിൽ നിന്ന് ഇവൻ ചിലപ്പോൾ അല്പമൊക്കെ കൈവശപ്പെടുത്തിയിരുന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:18 അനീതിയുടെ കൂലി കൊണ്ട് നിലം വാങ്ങി എന്ന് ഈ യൂദയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ അവനത് നേരത്തെ വാങ്ങിയ സ്ഥലമായിരിക്കാം. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴും അവൻ അതിൽ നിന്നെടുത്ത് ഒരുപക്ഷെ ഇങ്ങനെയൊരു സ്ഥലം അവൻ വാങ്ങിയതായിരിക്കാം. ഓർക്കുക, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നു, ഏത് പൊസിഷനിൽ ദൈവസഭയിൽ നമ്മളായിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വപൂർണമായ സഭയുടെ ആഗമന സഭയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, അവനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച, അവനോട് ചേർന്ന് നടക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായതിന് വേണ്ടി നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയുവാൻ ഒരു കാരണവശാലും ഇടയാകരുത്. 6-ാമത്തെ കാര്യം, ചുംബനം കൊണ്ടാണ് ഈ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. ചുംബനം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ മുദ്രയാണ്, ഏറ്റവും പരിഭാവനമായ കാര്യമാണ്. പക്ഷെ ആ പരിഭാവനമായ മുദ്രയെ, സ്നേഹമുദ്രയെ, സ്നേഹചുംബനത്തെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള കാര്യമാക്കി അവൻ മാറ്റിയപ്പോൾ അവൻ അഭിനയത്തിൻ്റെ ഒരു പൂർണ്ണതയായി മാറി, കപടതയുടെ ഒരു പൂർണ്ണതയായി മാറി. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തേണ്ട സ്ഥാനത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട്, ചുംബിച്ചുകൊണ്ട് സഹോദരനെ നിന്ദിക്കുവാൻ, അവനെ ഒറ്റിക്കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നമ്മളൊരു സഹോദരനെ ഒറ്റിക്കൊടുക്കുമ്പോൾ നമ്മൾ കർത്താവിനെയാണ് ഒറ്റിക്കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി യൂദ ഇതൊക്കെ ചെയ്തു. എന്നാൽ വേറൊരു ചിന്ത അതിനകത്ത് വരുന്നത്, ഈ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് യൂദ ഒരു പ്രധാന ഘടകമാണ്. യൂദ ഒറ്റിക്കൊടുത്തെങ്കിലല്ലേ ഈ രക്ഷാപദ്ധതി പൂർത്തിയാകത്തുള്ളൂ. ശരിയാണ്, എങ്കിലും ആ യൂദയെ കർത്താവ് സ്നേഹിത എന്നാണ് വിളിക്കുന്നത്.
ഒറ്റിക്കൊടുക്കുന്ന നിമിഷത്തിലും സ്നേഹിത എന്ന് വിളിച്ചപ്പോൾ ഒരു വാക്ക് അവൻ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, അതല്ല അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവന് വേണമെങ്കിൽ പത്രോസിനെ പോലെ മടങ്ങി വരുവാനുള്ള അവസരമുണ്ടായിരുന്നു. സ്നേഹിത എന്ന് വിളിച്ച കർത്താവ് അവനെ ചേർത്ത് പിടിക്കുവാൻ, അവൻ ഒറ്റിക്കൊടുത്തവനാണെങ്കിലും അവൻ തന്നെ തള്ളിക്കളഞ്ഞവനാണെങ്കിലും അവനെ ചേർത്ത് പിടിക്കുവാൻ കർത്താവിന് മനസ്സായിരുന്നു. സ്നേഹിത എന്ന് വിളിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ യൂദയ്ക്ക് സാധിച്ചില്ല. ഇന്നും കർത്താവ് നമ്മളെ വിളിക്കുന്ന വിളിയുടെ ആഴം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ടാകും. ഓർക്കുക, കർത്താവ് നമ്മെ സ്നേഹത്തോടെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഒരനുതാപത്തോടെ ക്രിസ്തുവിലേക്ക് തിരിയുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. പത്രോസും യൂദയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്. എങ്കിലും കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അനുതാപത്തോടെ അവൻ പൊട്ടിക്കരഞ്ഞു പോയി. ഇന്ന് കർത്താവ് നമ്മെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ആ നോട്ടം, കർത്താവിൻ്റെ നോട്ടത്തിന് മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയുവാൻ, അനുതപിക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ യൂദയ്ക്കുണ്ടായ ഗതി നമുക്കുണ്ടാകത്തില്ല. നമ്മുടെ പേര് വിശ്വാസി എന്നാണെങ്കിൽ, നമ്മുടെ പേര് ക്രിസ്ത്യാനി എന്നാണെങ്കിൽ, നമ്മുടെ പേര് വിശുദ്ധൻ എന്നാണെങ്കിൽ, അതിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. തദ്ദായി എന്ന യൂദ കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ, അവൻ്റെ പേര് പോലെ അവൻ കർത്താവിനെ സ്തുതിച്ചതുപോലെ, അവൻ്റെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നമുക്കും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളാം. യൂദ എന്ന പേരിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. ആ സ്തുതി എന്ന പേരിന് അപമാനം വരുത്തുന്ന ഒരുവനായി ചുംബനം കൊണ്ട് കർത്താവിനെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നവനായി യൂദ മാറിയതുപോലെ നമ്മുടെ ജീവിതം ഒരിക്കലുമായി തീരരുത് എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പേരിൻ്റെ അർത്ഥം പോലെ കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണം. ഇസ്കരിയോത്ത് യൂദയ്ക്ക് വന്നതുപോലെയുള്ളൊരു നിരാശാജനകമായ അന്ത്യമുണ്ടാകുവാനിടയാകാതെ നിന്നിലേക്ക് തിരിയുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥനയോടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.